നമസ്കാരം ആനന്ദ് ടിവി ന്യൂസ് ഹൈലൈറ്റ്സിലേക്ക് സ്വാഗതം. സർക്കാർ കക്ഷികൾക്കെതിരായ പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായി കോവിഡ് 19 ലോക്ക്ഡൌൺ നിയമങ്ങളുടെ ലംഘനത്തിനുള്ള ആദ്യ പിഴ ഉടൻ പുറപ്പെടുവിക്കും. മെട്രോപൊളിറ്റൻ പോലീസ് തുടക്കത്തിൽ കുറഞ്ഞത് 15 ഫിക്സഡ് പെനാലിറ്റി പിഴകളെങ്കിലും പുറപ്പെടുവിക്കും. കാലാവസ്ഥാ വ്യതിയാനത്തിൽ ഇംഗ്ലണ്ടിലെ പല പ്രദേശങ്ങളിലും ഉഷ്ണതരംഗം പ്രഖ്യാപിക്കുന്ന താപനില ഉയർത്തി. ആഗോള താപനത്തിന്റെ ഫലമായി യുകെയിൽ സമീപ വർഷങ്ങളിൽ ശരാശരി താപനില ഉയരുകയാണ്. റഷ്യ ഉക്രൈൻ സമാധാന ചർച്ചകളിൽ പങ്കെടുത്തതിന് പിന്നാലെ ചെൽസി ഫുട്ബോൾ ഉടമയും പുടിന്റെ അനുയായിയുമായ റോമൻ ഓബ്രോവിച്ചിന് വിഷബാധ ഏറ്റതായി റിപ്പോർട്ടുകൾ. മാർച്ച് 3 ഉക്രൈൻ ബെലാറസ് അതിർത്തിയിലായിരുന്നു സമാധാന ചർച്ച നടന്നത്. വെള്ളിയാഴ്ച ഈസ്റ്റ് ഹാമിലെ ഹൈദരാബാദ് വാല റെസ്റ്റോറന്റിൽ നടന്ന കത്തിക്കുത്തിൽ ഇരയായത് ഈസ്റ്റ് ലണ്ടൻ യൂണിവേഴ്സിറ്റിയിലെ മലയാളി വിദ്യാർത്ഥിനിയെന്ന് സ്ഥിരീകരിച്ചു. ഈ വർഷം ഫെബ്രുവരിയിൽ മാസ്റ്റേഴ്സ് ചെയ്യാനായി ലണ്ടനിലെത്തിയ സോന ബിജുവിനാണ് കുത്തേറ്റത്. ഓസ്കാർ വേദിയിൽ മുഖത്തടിച്ച അവതാരകനോട് മാപ്പ് പറഞ്ഞ നടൻ വിൽ സ്മിത്ത്. തന്റെ പെരുമാറ്റം ന്യായീകരിക്കുവാനും അംഗീകരിക്കുവാനും കഴിയാത്തതാണെന്നും വിൽ സ്മിത്ത് പ്രതികരിച്ചു. റഷ്യക്കാർക്കുള്ള ഗോൾഡൻ പാസ്പോർട്ടുകളും വിസകളും അവസാനിപ്പിക്കാൻ യൂറോപ്പ് ശുപാർശ ചെയ്യുന്നു. യൂറോപ്യൻ യൂണിയൻ ദീർഘകാലമായി സുരക്ഷാ അപകടമായി കണക്കാക്കുന്ന മൾട്ടി ബില്യൺ യൂറോ പൗരത്വവും വിസ വ്യവസായവും ചുരുക്കുവാനും നിയന്ത്രിക്കാനുമുള്ള യൂറോപ്യൻ പാർലമെന്റിന്റെ പുതിയ നീക്കത്തെ തുടർന്നാണ് ഈ നീക്കം. ഇന്ത്യയിൽ പെട്രോൾ വില 87 പൈസയും ഡീസലിന് 74 പൈസയും കൂട്ടി. കഴിഞ്ഞ 9 ദിവസത്തിനിടെ 8 തവണയായി പെട്രോൾ വില 5 രൂപ 23 പൈസയും ഡീസൽ വില 5 രൂപ 6 പൈസയുമാണ് കൂട്ടിയത്. GST വെട്ടിപ്പ് നടത്തിയ ഇനത്തിൽ 11 ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചുകളിൽ നിന്നായി 95.86 കോടി രൂപ തിരിച്ചു പിടിച്ചതായി കേന്ദ്രം പാർലമെന്റിൽ അറിയിച്ചു. 81.54 കോടി രൂപയുടെ വെട്ടിപ്പ് കണ്ടെത്തിയതിനെ തുടർന്ന് പിഴയും പലിശയും ചേർത്ത് 95.86 കോടി രൂപയാണ് തിരിച്ചു പിടിച്ചത്. അറസ്റ്റിലാകുന്നവരുടെയും വിവിധ കേസുകളിൽ ശിക്ഷിക്കപ്പെടുന്നവരുടെയും രക്തസാമ്പിളുകൾ, ബയോമെട്രിക് വിവരങ്ങൾ എന്നിവയടക്കം ശേഖരിക്കാൻ പോലീസിന് അധികാരം നൽകുന്ന ക്രിമിനൽ നിയമ നടപടിക്രമ ബിൽ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി അജയ് മിശ്ര ലോക്സഭയിൽ അവതരിപ്പിച്ചു. ഭരണഘടനാ വിരുദ്ധവും നിയമവിരുദ്ധവുമാണ് ബില്ലെന്ന പ്രതിപക്ഷ പ്രതിഷേധം മറികടന്നാണ് 102 വർഷം പഴക്കമുള്ള ദി ഐഡന്റിഫിക്കേഷൻ ഓഫ് പ്രിസണേഴ്സ് ആക്ടിലെ വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യുന്ന ബില്ല് അവതരിപ്പിച്ചത്. ദേശീയ പണിമുടക്കിന്റെ 2 ദിവസം കൂടുതൽ സർവീസുകൾ നടത്തണമെന്ന് നിർദ്ദേശം നൽകി KSRTC MD. ജനങ്ങൾക്ക് യാത്രാ സൗകര്യം ഒരുക്കണമെന്ന് സർക്കാരിന്റെ ഉത്തരവ് പ്രകാരമാണ് നിർദ്ദേശം നൽകിയത്. കേന്ദ്ര സർക്കാരിന്റെ തൊഴിൽ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്ത 48 മണിക്കൂർ പൊതുപണിമുടക്കിന്റെ 2ാം ദിനം തിരുവനന്തപുരം ലുലു മാളിന് മുന്നിൽ പണിമുടക്ക് അനുകൂലികളുടെ പ്രതിഷേധം. മാളിലേക്ക് എത്തിയ ജീവനക്കാരെ പണിമുടക്ക് അനുകൂലികൾ ഗേറ്റിന് മുന്നിൽ തടഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ നടക്കുന്ന 48 മണിക്കൂർ രാജ്യവ്യാപക പണിമുടക്ക് 2ാം ദിനത്തിലേക്ക് കടക്കുമ്പോൾ കേരളത്തിൽ പലയിടങ്ങളിലും വാഹനങ്ങൾ ഓടിത്തുടങ്ങി. കൊച്ചിയിലും കോഴിക്കോടും പെട്രോൾ പമ്പുകൾ തുറന്നു പ്രവർത്തിക്കുന്നു. സർക്കാർ ജീവനക്കാർ പണിമുടക്കിൽ പങ്കെടുക്കുന്നത് തടഞ്ഞ് ഉത്തരവിറക്കാൻ നിർദ്ദേശിച്ച ഹൈക്കോടതിക്കെതിരെ CITU നേതാവ് ആനത്തലവട്ടം ആനന്ദൻ. തൊഴിലാളികൾക്ക് പണിയെടുക്കുവാനും പണിമുടക്കാനും അവകാശമുണ്ടെന്നും ഓലപ്പാമ്പിനെ കാണിച്ചാലൊന്നും തൊഴിലാളികൾ പേടിക്കില്ലെന്നും ഡയസ്ലോൺ ഉത്തരവിന് മറുപടിയായി ആനത്തലവട്ടം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. സർക്കാർ ജീവനക്കാർ പണിമുടക്കിൽ പങ്കെടുക്കരുതെന്ന ഹൈക്കോടതി ഉത്തരവ് അനുസരിക്കണമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. കോടതി ഉത്തരവ് സർക്കാർ പൂർണ്ണമായും അനുസരിക്കുകയാണ് വേണ്ടതെന്നും അതല്ലാതെ ഗവൺമെന്റിന് മറ്റു വഴികളില്ല എന്നും ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ സർക്കാർ മനസ്സിലാക്കുകയാണ് ചെയ്യേണ്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബസ് ചാർജിനൊപ്പം ഓട്ടോ ടാക്സി നിരക്ക് വർധനയും നാളെ ചേരുന്ന ഇടതു മുന്നണി യോഗം ചർച്ച ചെയ്യും. രാമചന്ദ്രൻ കമ്മിറ്റി ശുപാർശയിൽ നിന്നും ഓട്ടോ ടാക്സി നിരക്ക് വർധന സംബന്ധിച്ച റിപ്പോർട്ട് ഗതാഗത വകുപ്പ് തയ്യാറാക്കി മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശദവിവരങ്ങൾക്കുമായി ആനന്ദ് ടിവി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.